ആദ്യമില്ല തോന്നുന്നു, ആദ്യമില്ല ആദ്യമില്ലാത്തൊരു വീഡിയോ ആണ്. പിന്നെ സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ ഈ സൗണ്ട് അടങ്ങി അടക്കുകയാണ്. കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്മ കുറച്ച് ചെടിച്ചെടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ കുറച്ച് ചെടി വരുന്നുണ്ട്, കുറച്ച് ഓർഡർ ചെയ്തത് നാളെ വരുന്ന പറഞ്ഞു വെച്ചാൽ. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ തിരിച്ചു കിടക്കും. അപ്പോൾ അതിലേക്ക് ചെടിച്ചെടിക്ക് മണ്ണ് നിറച്ച് വെക്കണം. നമ്മൾ ചെടി നടാൻ നേരത്ത് മണ്ണ് നിറക്കാൻ പാടില്ല. അപ്പോൾ അതിന് മുമ്പേ മണ്ണ് നിറച്ച് വെക്കണം. അപ്പോൾ എങ്ങനെയാണ് ചെടി നടുന്നത്, പിന്നെ ഉമ്മാനെ സഹായിക്കുന്ന ഒരു വീഡിയോ കേട്ടോ. പ്രത്യേകിച്ച് കണ്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉമ്മ ചെടി പ്രാന്തത്തിയാണെന്ന് അറിയാമല്ലോ. ആദ്യം എനിക്കായിരുന്നു ചെടിക്ക് പ്രാന്ത് പിടിച്ചിരുന്നത്, ചെടി വളർത്തുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെടി ഞാൻ നടുക അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ കോളേജ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ചെടീൻ്റെ ആ ഒരു ഇത് വിട്ടു. പിന്നെ ഉമ്മ ഏറ്റെടുത്തു. പക്ഷെ ഉമ്മ ആദ്യം പണ്ട് ചെടി നടുകയായിരുന്നു. പക്ഷെ ചെടിയൊക്കെ ഞാനേ കൊണ്ടു കൊടുക്കാറുണ്ട്. അങ്ങാടിയൊക്കെ ഇറങ്ങുമ്പോൾ ചെടി വാങ്ങും, ക്യാഷിനൊക്കെ പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ചെടിയൊക്കെ കൊടുന്നു തരാം അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഷാറൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. വെണ്ട ഷാറായതുകൊണ്ട്, വെണ്ട എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇത് എന്താ പറയുക അങ്ങാടി പോയി ഇട്ടായിരുന്നു. അപ്പോൾ പിന്നെ വെറുതെ തിരുമാനല്ലേ എടുത്ത് വിട്ടത് കേട്ടോ. ചെടിച്ചട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിയ ചെടിച്ചട്ടി ഇതൊരു എണ്ണം, ചെറിയ ചെടിച്ചട്ടി ആയിരുന്നു. പിന്നെ വലിയ ചട്ടി ഒരു ആറെണ്ണം ആട്ടോ വാങ്ങിയിട്ടുള്ള ഡാബാണ്. ആറെണ്ണത്തിന് 100 രൂപ, എണ്ണത്തിന് 100 രൂപ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അറിയാം എനിക്ക് ആഗ്രഹമുള്ളതാണ് ഇങ്ങനെ ചെടി നടുക, പിന്നെ മൃഗസ്നേഹിയാണ് എന്നൊക്കെ. കാരണം ഉമ്മാൻ്റെ ആ ഒരു കാറ്റഗറി പെട്ടതന്നെ ഞാൻ യാതൊരു മാറ്റമില്ല, കുറച്ചൊക്കെ മാറ്റമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഉമ്മ ഞാൻ മണ്ണ് നിറച്ച് തരാം, സഹായിച്ച് തരാം. കാരണം അതൊന്നും വലിയ ഭാര്യൻ്റെ പണിയല്ലല്ലോ. അപ്പോൾ ഉമ്മ ഒന്ന് കാണിച്ചു തരാം പറഞ്ഞു. അപ്പോൾ ഉമ്മ കാണിച്ചു കേട്ടോ. അതിനുശേഷം ഞാനേ കാര്യം അതൊന്നും കാണിക്കുന്നുണ്ടാവില്ല. പക്ഷെ എങ്ങനെയാണ് നമ്മൾ മണ്ണ് എന്താ പറയുക ചെടിക്ക് മണ്ണ് നിറക്കുന്നത് കാണിച്ചത് കേട്ടോ, വലിയ ചെടി. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങുമ്പോൾ കോൾ ഉണ്ടാവില്ല. ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ കോൾ ഇടും കേട്ടോ, കാരണം കാണിച്ചതാണ്. ഞാൻ ഹോളിട്ടതാണ്, ഒരു കമ്പി വെച്ചിട്ട് ഹോളിട്ട് കേട്ടോ ചൂടാക്കിയിട്ട്. കാരണം നമുക്ക് വെള്ളം ഇതിൽ തമ്മി നിൽക്കരുത്, കാരണം മണലൊക്കെ ആകുമ്പോൾ വേഗം വെള്ളം ഒഴിച്ചു പോകും. പക്ഷെ എങ്ങനെ മണ്ണ് നിറക്കണം അറിയില്ലല്ലോ. പക്ഷെ എങ്ങനെ വാങ്ങിയാലും നമ്മൾ ഏത് ചട്ടി വാങ്ങിയാലും ഹോൾ ഇടാറാണ് പതിവ്. കാരണം നമുക്ക് വിചാരിച്ച കാര്യം ഹോൾ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചട്ടിക്ക് ഹോൾ ഉണ്ട്. ആദ്യം നമ്മൾ വാങ്ങിയപ്പോൾ തന്നെ ഹോൾ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ചെടിച്ചട്ടി നമ്മൾ 6 മാസം മുമ്പ് വാങ്ങിയിട്ടുള്ള കേട്ടോ, ആ കടയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ വാങ്ങിയ ചെടിച്ചട്ടിന്റെ സെയിം ചെടിച്ചട്ടിയാണ് കേട്ടതുള്ളത്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ചെടി. പിന്നെ ഇതാക്കണേ നമ്മൾ മുൻവശത്ത് ഉമ്മച്ചി ഓരോ പ്ലാന്റ് നട്ടിട്ടുണ്ട്. വൃതിമൊക്കെ പൂ വിരിയോച്ച് എനിക്കറിയില്ല. അതിൻ്റെ ഒക്കെ ഓരോന്നിൻ്റെ പേര് അക്ലോണിമ അങ്ങനെയൊക്കെ കേട്ടോ. കാരണം ഇതിൻ്റെ ഫുള്ളിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, ഫുൾ ചെടീൻ്റെ ഒന്നും. അപ്പോൾ ഞാൻ കാണിച്ചതാക്കണം. ഇതിൻ്റെ പ്രിൻ്റ് ഇതാക്കണം, ഇതിൻ്റെ വേക്ക് വശത്തും ഉണ്ട്, മുൻഭാഗത്ത് മാത്രമല്ല. അപ്പോൾ നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ. നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ചെടിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ. കാരണം എന്താ പറയുക എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ ചെടിത്തോട്ടം ഉണ്ടാവില്ല, അങ്ങനെ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഓരോ ചെറിയ പ്ലാന്റ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടില്ലേ, ആദ്യമായിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തുകൊണ്ട് വാങ്ങുന്നത്. അല്ലാത്തൊക്കെ നമ്മളിവിടെ ടൗണിൽ പോയാൽ കിട്ടും കേട്ടോ ക്യാഷ് കൊടുത്തുകൊണ്ട്. കാരണം ചെടിത്തോട്ടം ഇവിടെ ഇഷ്ടം മാറി വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ അപ്പോൾ ഇതാക്കാനായിട്ട് നമ്മൾ മണ്ണ് സെറ്റാക്കാൻ പോവാണ്. അതായത് ആട്ടുംകാഷ്ടം മണ്ണ് മണലാട്ടം മിസ് ചെയ്യുന്നത്. ആട്ടുംകാഷ്ടം നമ്മൾ വീട്ടിൽ ആടുണ്ടെന്ന് അറിയാമല്ലോ, നമ്മളെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. ആട്ടുംകാഷ്ടം ഇല്ലാത്തവർ കോഴിക്കാഷ്ടം ഇട്ടാൽ മതിയിട്ട്, എല്ലാവരുടെ വീട്ടിൽ കോഴികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിട്ടാൽ മതി. അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്യട്ടോ. ഇത് 3 നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരട്ടെ ഇനി അടുത്ത സ്റ്റെപ്പ്.
അപ്പോൾ ഇതാക്കണം കേട്ടോ, നമ്മൾ ഉമ്മതാക്കണേ മണ്ണൊക്കെ നല്ലവണ്ണം മിക്സ് ചെയ്തിരുന്നു കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇതാക്കണേ നമ്മൾ ചകിരി സേവ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. നമ്മൾ നാളികേരം പൊളിക്കുമ്പോൾ നമ്മൾക്ക് മണ്ണ് ചെടിച്ചട്ടി വാങ്ങിയിട്ട് മണ്ണൊക്കെ നിറക്കേണ്ടി വരുമല്ലോ, അപ്പോൾ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാറാണ്. കണ്ടോ കോയിനാട്ടണ്, കോയിൻ്റെ പരിപാടി തുടങ്ങുകയാണ്, ചെനക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഇതങ്ങനെ നമ്മൾ ചെടിച്ചട്ടിക്ക് ഇനി എങ്ങനെയാണ് മണ്ണ് നിറക്കുക എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാക്കണേ ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളമ്മ. അപ്പോൾ ഇതാക്കണേ ചകിരി എടുത്ത് കണ്ട് നമ്മൾ ഓരോന്ന് പിച്ചിട്ട് കൊടുക്കണം, ഓരോ ഇതളുകളാക്കിയിട്ട് കൊടുക്കണം കേട്ടോ ചെടിച്ചട്ടീൻ്റെ എന്താ പറയുക തായെ. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ മണ്ണ് നിറക്കുക, കാരണം നമുക്കിത് വേര് പിടിക്കാനും പിന്നെ എന്താ പറയുക തൈകൾ കുറേ ഉണ്ടാകാനും ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ചകിരിച്ചോറൊക്കെ നമ്മൾ വാങ്ങാൻ കിട്ടുമല്ലോ നമുക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാനൊക്കെ, പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, ഇങ്ങനെ നിറച്ചിട്ട് അതിലേക്ക് ഇനി എന്താ പറയുക അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിനെ നിറച്ച് കണ്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ചെടി കണ്ടിട്ട് വരട്ടെ. നമ്മളെ വീട്ടിലെ കുറച്ച് പ്ലാന്റ്, നമ്മൾ കാണിക്കാത്ത പ്ലാന്റ്. അപ്പോൾ ഇതൊക്കെ ഇതാക്കണേ ഇവിടെ അമ്മ ഇങ്ങനെ വീടിന് ചുറ്റോടും ഓരോ പ്ലാന്റ് നട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ നല്ല ഭംഗിയ പ്ലാസ്റ്റിക് ചെടീൻ്റെ പോലെ തോന്നിട്ട് നമുക്ക്, പക്ഷെ പ്ലാസ്റ്റിക് ഒന്നല്ല എന്താ പറയുക ഒറിജിനലാണ്. ഇത് നമ്മൾ അടുക്കളൻ്റെ അവിടെ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അവിടെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. ഇങ്ങനെ ഉമ്മാൻ്റെ ഒരു ഗാർഡൻ എന്നൊക്കെ പറയുക. അക്കണ് ഇത് നമ്മളെ തച്ചുണ്ണിത്ത് സീനികയുടെ വിത്ത് കൊടുന്ന് പാകിയതാണ് കേട്ടോ. അതാണിത്. ഇനി വിരിഞ്ഞാൽ അറിയ കളറൊക്കെ ഏതാണെന്നൊക്കെ, അതിൻ്റെ പേര് അത് തന്നെയാണ് തോന്നുന്നുണ്ട്. കാരണം ഞാനൊക്കെ അതാ പറയാറ്. പക്ഷേ നിങ്ങൾ ഓരോ എന്താ പറയുക നിങ്ങൾക്ക് അറിയുന്ന ചെടീൻ്റെ പേര് കമൻ്റ് ചെയ്യണം കേട്ടോ, ഞങ്ങൾക്ക് അറിയാൻ കഴിയും. ഇതാക്കണേ പനിക്കൂർക്ക, ഇതൊക്കെ വീട്ടിലുള്ളവർ കമൻ്റ് ചെയ്യണം. പനിക്കൂർക്കൊക്കെ നമുക്ക് പുണ്ണിനൊക്കെ ഏറ്റവും നല്ലതാട്ടോ. കഞ്ഞിക്കുറുക്ക് എന്നൊക്കെ പറയും. അപ്പോൾ ഇതാക്കണ് ആടിൻ്റെ കൂടുമ്പോൾ ഇതാക്കണ് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചണേ, ഹാങ്ങിങ് ചെയ്ത് വെച്ചു കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ ഹാങ്ങിങ് ചെയ്ത് വെക്കാറുണ്ട്, പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ല. ഇപ്പോൾ കമ്പിയൊക്കെ ആക്കിയല്ലോ നമ്മളെ വീട്, കാരണം മരം ഒഴിവാക്കി കമ്പിയാക്കി കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ചെടിയാട്ടോ. ഇതിൻ്റെ റോസ് പൂവ് പ്ലാസ്റ്റിക്കിൻ്റെ പൂവ് പോലെ തോന്നും, പക്ഷേ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട പൂവാട്ടോ. എനിക്കും ആദിക്കും, ആദിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂവ്. കാരണം വിരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, കുറേ കാലം വരെ നിൽക്കും കേട്ടോ. പത്ത് മണി മുല്ല, ഇതിൻ്റെ പല കളറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നമ്മളെ വീട്ടിൽ ഈ ഒരു കളറ് മാത്രമേ ഉള്ളൂ വിരിയുന്ന കേട്ടോ. ബാക്കിയൊന്നും ഒക്കെ നശിച്ചു പോയിക്കണ്. അപ്പോൾ ഇതാക്കണത് രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഇതാക്കണ കൊറിയറൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ചെടി ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അത് ഇവരെ ഫുൾ ഡീറ്റെയിൽസൊക്കെ കൊടുക്കട്ടെ ഞാൻ ലാസ്റ്റ്. എന്താ യൂട്യൂബ് ചാനൽ, അവരെ കോണ്ടാക്ട് നമ്പറൊക്കെ ആവശ്യമുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ അതിന് വാങ്ങിക്കൊണ്ടു. അപ്പോൾ ഇതാക്കണ അൺബോക്സ് ചെയ്യണിട്ട് നമ്മളമ്മ. പിന്നെ നല്ല ലാഭമാണ് കേട്ടോ, കാരണം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ബഡ്ജറ്റിനൊക്കെ നമുക്ക് പ്ലാന്റ് വാങ്ങാം. അപ്പോൾ ഗായ്സ് ഇതാക്കണിട്ട് നമ്മൾ ചെടി ഇതാക്കണേ, നമ്മളെ അമ്മ ഓർഡർ ചെയ്ത ചെടി. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടായിരുന്നു ഓർഡർ ചെയ്തതിന്, പക്ഷെ ഉമ്മയായിട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്തത്. കാരണം എനിക്ക് പറഞ്ഞാലും ഉമ്മാൻ്റെ ആണല്ലോ, കാരണം ഞാൻ ഇപ്പം ഉമ്മാൻ്റെ അടുത്താണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇതാക്കണം കേട്ടോ ചെടി, നമ്മളെ വീട്ടിലില്ലാത്ത ചെടിയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്കും ഓർഡർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലില്ലാത്തതൊക്കെ നമുക്ക് ആക്കണ ടിൻഡു ഉണ്ട് അവിടെ നിലത്ത്. അത് ഞാൻ വേഗം ടിൻഡുവിനെ കാണിച്ചത്. എന്താ അപ്പോൾ ഇതെന്ന് കരുതി നിൽക്കുമായിരിക്കും ഓന്. ഉമ്മാടെയും കുട്ടീൻ്റെയും പ്രാന്താണല്ലോ ചെടി പ്രാന്ത്, അത് ഓർത്ത് നിൽക്കി കയറും ടിൻഡു. ടിൻഡു കൊണ്ട് പെരും കരച്ചിലും കേട്ടോ വേക്കുന്നത്. അപ്പോൾ ഇതാക്കണ ഉമ്മ എല്ലാ പ്ലാനും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെന്ന് അപ്പോൾ എല്ലാ പ്ലാന്റും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അമ്മ ചെക്ക് ചെയ്ത് നോക്കി, പിന്നെ ഒരു ഫ്രീ ആയിട്ട് ഒരു പ്ലാന്റും കൂടി നമുക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാക്കണ് ഓർഡർ ചെയ്ത്, പിന്നെ ഇമ്മ ഇതാക്കണ് ഓരോന്ന് നടന്നു കേട്ടോ. അപ്പോൾ
ആദ്യം മണ്ണ് നിറച്ച് സെറ്റാക്കി വെച്ചുകൊണ്ട് വലിയ പണിയില്ലായിരുന്നു കേട്ടോ. അപ്പം എല്ലാ ചെടിച്ചട്ടിക്കും ഓരോ പ്ലാന്റ് വെച്ചിട്ട് നടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കാതെ പോരരുത്, കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം കേട്ടോ. എന്നും നമുക്ക് ഈ ചെടിക്ക് വെള്ളം നനക്കൊന്നും വേണ്ട, ചില ചെടിക്ക് മാത്രമേ എന്നും വെള്ളം വേണ്ടിയുള്ളൂ കേട്ടോ. ചില പ്ലാന്റിനൊന്നും വെള്ളം അധികം ആവശ്യമില്ല കേട്ടോ. അതൊക്കെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ചെടി നടുക, എന്താ പറയുക, അതുപോലെ തന്നെ നോക്കുക കേട്ടോ. അതുകൊണ്ടാട്ടോ എനിക്ക് നടാൻ കഴിയാത്തത്, കാരണം തായല്ലേ ഞാൻ പിന്നെ ചെടിച്ചട്ടി വെച്ച അന്ന് തന്നെ അവിടെ വൃത്തിയാക്കി വെച്ചിരുന്നു കേട്ടോ. എന്നെ കൊണ്ട് കഴിയുന്ന തൂത്തുവാരിയെ കണ്ടൊക്കെ പിന്നെ ചെടി നടലും ഉമ്മ നട്ടോളും കരുതി, കാരണം എനിക്ക് കുമ്പിടാൻ കഴിയില്ലല്ലോ ഈ അവസ്ഥയിൽ. പിന്നെ ഇത്രക്കും ചെടിപ്രാന്തി ഉള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി ഏതാന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്താ പറയുക വേറെ വേറെ ചെടികളൊക്കെ ഉണ്ട്, പക്ഷെ ഇല്ലാത്ത മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. കണ്ടോ ഈ സൈഡിലാക്കണം ഇങ്ങനെ ചെടി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വാങ്ങിയത് നിറച്ചു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് തുമ്പത്തേക്ക് മാറ്റി വെക്കും ആ നേരത്തെ കണ്ടതുപോലെ ഇതുപോലെ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടില്ലേ, വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ പാർട്ട് 1, 2 മാറ്റിയിടാനില്ല, നമ്മൾ 2 ദിവസത്തെ വീഡിയോ കേട്ടോ. അതായത് ചെടിച്ചട്ടിക്ക് മണ്ണ് നിറക്കണ 1 ദിവസത്തെയും, പിന്നെ പ്ലാന്റ് ഇന്നലെ വന്നമ്മ ഇന്നാണ് ചെടി വന്നത് കേട്ടോ. അമ്മ ടൗണിൽ പോയി, മഞ്ചേരി പോയി, ഇപ്പോൾ വന്നിട്ടു കേട്ടോ അമ്മ. അപ്പോൾ ചെടി നടന്നത് കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടു. പിന്നെ ആ എന്താ പറയുക അവരെ ചാനലിൽ കയറി നോക്കിയാൽ മതി, നിങ്ങളെ വീട്ടിലില്ലാത്ത ചെടിയൊക്കെ നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലില്ലാത്ത ചെടിയാണ് വാങ്ങിയത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചെടിയാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ. ചെടീൻ്റെ ആഗ്രഹം കൊണ്ട് ആദ്യം ചെടി വാങ്ങിക്കൊടുത്തതാണ്. അപ്പോൾ അത്ര ഉള്ളൂ. പക്ഷേ ഒക്കെ ഉമ്മാനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ കുമ്പിടാനൊന്നും. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ ബൈ ടാറ്റാ.